നമസ്കാരം. ശിവഗിരി HSFM വാർത്തകൾ വായിക്കുന്നത് സൗപർണിക, അതീന്ദ്ര ഷൈൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 23,260 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോളേജുകളും ഹോസ്റ്റലുകളും 4 തുറക്കാൻ ഉത്തരവ്. സുപ്രീംകോടതി അനുമതി, പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ നടത്താം. സ്കൂൾ തുറക്കൽ വൈകിയേക്കും. ഒരേ കളിമുറ്റത്ത് നിന്ന് 8 പേർ ഒരുമിച്ച് കേരള ടീമിൽ. സ്കൂൾ തല വാർത്തകൾ. പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടി 17 September. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 23,260 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ 4,013, എറണാകുളം 3,143, കോഴിക്കോട് 2,095, തിരുവനന്തപുരം 2,045, മലപ്പുറം 1,818, ആലപ്പുഴ 1,719, പാലക്കാട് 1,674, കൊല്ലം 1,645, കോട്ടയം 1,431, കണ്ണൂർ 1,033, പത്തനംതിട്ട 983, ഇടുക്കി 692, വയനാട് 639, കാസർഗോഡ് 330 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥാപനങ്ങളും 4 October തുറക്കാൻ സർക്കാർ ഉത്തരവ്. ആദ്യഘട്ടമായി ബിരുദ കോഴ്സുകളുടെ 5-6 സെമസ്റ്റർ, ബിരുദാന്തര കോഴ്സുകളുടെ 3-4 സെമസ്റ്റർ ക്ലാസുകളാണ് തുടങ്ങുന്നത്. പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷ നടത്താം, സുപ്രീംകോടതി അനുമതി. ന്യൂഡൽഹി. കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷ ഓഫ്ലൈനായി നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകി. പരീക്ഷ നടത്താൻ തീരുമാനിച്ച കാരണങ്ങൾ വിശദീകരിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം എല്ലാ സന്ദേഹങ്ങളും നീക്കുന്നതാണെന്ന് നിരീക്ഷിച്ചാണ് ഇടക്കാല സ്റ്റേ പിൻവലിച്ച് ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, CT രവികുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ഉത്തരവ്. പരീക്ഷ നടത്തിപ്പിനെതിരെയുള്ള തിരുവനന്തപുരം സ്വദേശി റസൂൽ ഷായുടെ ഹർജി തള്ളുകയും ചെയ്തു. കോളേജുകൾ തുറക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ സാധ്യതകളെപ്പറ്റി സർക്കാർ ആലോചന തുടങ്ങി. കോളേജുകൾ തുറന്ന് പ്രഖ്യാഘാതം വിലയിരുത്തിയ ശേഷം സ്കൂളുകൾ തുറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഒരേ കളിമുറ്റത്ത് നിന്ന് 8 പേർ ഒരുമിച്ച് കേരള ടീമിൽ. ഈ മാസാവസാനം ഹൈദരാബാദിൽ തുടങ്ങുന്ന വിനു മംഗ ട്രോഫി U19 ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിന്റെ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ക്രിക്കറ്റ് കോച്ച് സെന്ററിൽ ആരവം അലയടിച്ചുയരുകയായിരുന്നു. ഇവിടെ ഒന്നിച്ച് പരിശീലിക്കുന്ന 8 പേർക്കാണ് 20-അംഗ കേരള ടീമിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രരംഗം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടി 18 September ഉച്ചയ്ക്ക് 2 PM. ഈ പരിപാടിയിൽ LEGU ശാസ്ത്രജ്ഞനും ബംഗളൂരു ITCS ഭൂഗുരുത്വ തരംഗ ഭൗതിക ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ പ്രൊഫസർ അജിത് പരമേശ്വരൻ കുട്ടികളോട് സംവദിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS. ഈ പരിപാടി തത്സമയം കാണുന്നതിനുള്ള ലിങ്ക് ക്ലാസ് ഗ്രൂപ്പുകളിൽ ലഭിക്കും. വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്ന് 23,260 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്കൂൾ തുറക്കൽ വൈകിയേക്കും. പ്ലസ് വൺ ഓഫ്ലൈൻ പരീക്ഷകൾ നടത്താം, സുപ്രീംകോടതി അനുമതി. കോളേജുകളും ഹോസ്റ്റലുകളും 4 തുറക്കാൻ ഉത്തരവ്. ഒരേ കളിമുറ്റത്ത് നിന്ന് 8 പേർ ഒരുമിച്ച് കേരള ടീമിൽ. സ്കൂൾ തല വാർത്തകൾ. പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടി 18 September. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ സഹുവ ഫൈസൽ. ശിവഗിരി HSFM മലയാള പഴമയിലേക്ക് സ്വാഗതം. മലയാള ഭാഷ പുരോഗതിയിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തിയ പ്രസിദ്ധീകരണങ്ങളാണ് പദ്യപാഠാവലികൾ. 1911 September തിരുവിതാംകൂർ ബുക്ക് കമ്മിറ്റിക്കു വേണ്ടി കേരള വർമ്മ വലിയ കോയി തമ്പുരാന്റെ നേതൃത്വത്തിലാണ് അവ തയ്യാറാക്കി പ്രസിദ്ധം ചെയ്തത്. ഈ ഗ്രന്ഥ പരമ്പരയിലെ 1 പുസ്തകത്തിൽ നിന്നെടുത്ത ചന്ദ്രൻ എന്ന താരാട്ടുപാട്ടു കേൾക്കാം. ഇത് രചിച്ചിരിക്കുന്നത് പണ്ഡിതനും സംസ്കൃത കോളേജ് പ്രിൻസിപ്പാളുമായിരുന്ന N. നീലകണ്ഠ പിള്ളയാണ്. ചന്ദ്രൻ. അമ്പിളി അമ്മാവ തിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ലേ, എങ്ങു പോകുന്നീ വണ്ണം തനിച്ചു നീ അങ്ങു ഞാനും വരട്ടോ.
അമ്പിളിയമ്മാവ തിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ലേ. ഏതു മധു നിമിത്തം നിനക്കൊരു ഛേദമില്ലെന്നു നൂനം. ഏതു മധു നിമിത്തം നിനക്കൊരു ഛേദമില്ലെന്നു നൂനം. മാനമാകും സമുദ്രം മനോഹരമിന നക്ഷത്രജാലം. രണ്ടു ചിറകിനിക്കു ലഭിക്കുകയിലുണ്ടു നിവർത്തിയപ്പോൾ. മണ്ടിയണഞ്ഞു ഞാനും തവമുഖം കണ്ടു സുഖിച്ചു കൊൾവൻ. അമ്പിളിയമ്മാവ തിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ലേ. നേരമിരുട്ടിയല്ലോ നിനക്കൊരു നേരമില്ലേ ഉറക്കം. നേരമിരുട്ടിയല്ലോ നിനക്കൊരു നേരമില്ലേ ഉറക്കം. ചോറു വേണ്ടേ കളിപ്പാനൊരുവനും കൂടെ വേണ്ടേ നിനക്ക്. കുഞ്ഞി ജഗന്തി എന്താ വരുളിയടിങ്ങു ഞാൻ ചെയ്തിടുന്നു. എന്തിനെന്ന് ആർക്കറിയാം ഉറങ്ങു നീ ചിന്ത പിന്നിടു ചെയ്യാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. ഞാൻ ബയാന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുസ്തകം പരിചയപ്പെടുത്തുവാനാണ്. എൻ്റെ ഉപ്പാക്കൊരു ആനുണ്ടാർന്ന് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇതിൻ്റെ കർത്താവ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണക്കാരൻ്റെ സാധാരണ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളും. അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ള ഭാഷാ വൈവിധ്യം നമ്മളിൽ ഓരോരുത്തരിലും കൗതുകമുണർത്തുന്നു. പഴയകാല മുസ്ലിം സമുദായത്തിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതിൽ മനോഹരമായി ബഷീർ വിശദീകരിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പാത്തുമ്മയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. നോവലിൻ്റെ തുടക്കം കുഞ്ഞിപ്പാത്തുമ്മയുടേതായ കുഞ്ഞു ചിന്തകളാണ് വിശദീകരിക്കുന്നത്. കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയാകട്ടെ തനിക്ക് വന്നു ചേർന്ന സാമ്പത്തിക തകർച്ചയെ ഉൾക്കൊള്ളാനാവാതെ കഴിയുകയാണ്. നിലവിൽ ദാരിദ്ര്യത്തിലാണെന്ന് അറിഞ്ഞിട്ടും എപ്പോഴും നിന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടാർന്ന് എന്ന് കുഞ്ഞിപ്പാത്തുമ്മയെ ഓർമ്മിപ്പിക്കുന്ന കുഞ്ഞിത്താച്ചുമ്മയെയാണ് നോവലിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയിൽ കുഞ്ഞിപ്പാത്തുമ്മയും നിസാർ മുഹമ്മദുമായിട്ടുള്ള വളരെ മനോഹരമായൊരു പ്രേമകഥയും ബഷീർ ഇതിനകത്ത് പറയുന്നുണ്ട്. പഴയകാല സമ്പന്നതയുടെ ഓർമ്മകളുമായി ജീവിക്കുന്ന കുഞ്ഞിത്താച്ചുമ്മയെ നമുക്ക് മുന്നിൽ കാട്ടിത്തന്നിട്ട് വർത്തമാനകാലത്ത് ജീവിക്കൂ എന്ന വലിയൊരു ആശയമാണ് ബഷീർ ഈ നോവലിലൂടെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റിയ വളരെ മനോഹരമായൊരു പുസ്തകം തന്നെയാണ് എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടോർന്ന് എന്നത്. നല്ല പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുവാൻ നിങ്ങളും ശ്രമിക്കില്ലേ? മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. ബൈ. ശാസ്ത്രരംഗം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടി സെപ്റ്റംബർ 18-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ LAGU ശാസ്ത്രജ്ഞനും ബാംഗ്ലൂരു ICTSലെ ഭൂഗുരുത്വ തരംഗ ഭൗതിക ശാസ്ത്ര ഗവേഷകനുമായ പ്രൊഫസർ അജിത് പരമേശ്വരൻ കുട്ടികളോട് സംവദിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS. ഈ പരിപാടി തത്സമയം കാണുന്നതിനുള്ള ലിങ്ക് ക്ലാസ് ഗ്രൂപ്പിൽ ലഭിക്കും. കാണാൻ മറക്കല്ലേ. പ്രിയ കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു. പുതിയ വിഭവങ്ങളുമായി അടുത്ത ശനിയാഴ്ച 2 മണിക്ക് വീണ്ടും എത്തുന്നു ശിവഗിരി HS FM. നന്ദി.